بسم الله الرحمن الرحيم. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സമ്പത്ത് എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ ഈ ദേഹത്തിൽ നിന്ന് ഈ ദേഹി വിട പറഞ്ഞു പോയാൽ ഒരാൾ പോലും ഇവിടെ നിന്ന് മൂന്ന് മണ്ണൊന്ന് തുണി മണ്ണല്ലാതെ മൂന്ന് തുണിയല്ലാതെ കൊണ്ടുപോവില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാ അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധമായ ഖുർആനിൽ മനുഷ്യന്റെ ചരിത്രം പറഞ്ഞത്. ആ മനുഷ്യനാരെന്നറിയുമോ? എനിക്ക് പറയാനുള്ളത് എന്റെ പ്രിയപ്പെട്ട യുവാക്കളോടാണ്, ക്ഷുഭിത യൗവനത്തിനോട്. കിട്ടുന്നതെല്ലാം അലങ്കാരത്തിനും വേണ്ടി ആഠ്യത്വത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഈ കിട്ടുന്നതെല്ലാം ആർഭാടത്തിന് വലിച്ചെറിയുന്ന എന്റെ പ്രിയപ്പെട്ട ഈ സമ്പന്നരോട് അല്ലാഹു സുബ്ഹാനഹു വതആല ലോകാവസാനം വരുന്ന സമ്പന്നർക്ക് ഗുണപാഠമായിട്ട് അല്ലാഹു ഖുർആനിൽ ഒരു കഥാപാത്രത്തെ പറയുന്നുണ്ടത് മറ്റാരുമല്ല ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ആ കാലം കണ്ട് ഏറ്റവും വലിയ സമ്പന്നനായിരുന്ന ഖാറൂൻ ഇന്നത്തെ അംബാനിയെ പോലെ അദാനിയെ പോലെ ഹിന്ദുദേ പോലെ അസിം പ്രേംജിയെ പോലെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ സമ്പന്നനായിരുന്നുവല്ലോ ഖാറൂൻ. മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖാറൂനോട് സമ്പത്തിന്റെ സക്കാത്ത് കൊടുക്കാൻ ആവശ്യപ്പെട്ടപ്പോ ഇന്ന് പണ്ഡിതന്മാരെ സദക്ക ചെയ്യണേ സക്കാത്ത് കൊടുക്കണേ എന്ന് പറയുമ്പോ ഇതൊക്കെ ആത്മീയ വ്യാപാരത്തിന്റെ ചൂഷണമാണെന്ന് പറഞ്ഞ് ഹൃദയത്തിൽ അർബുദം ബാധിച്ച ഒരു വിഭാഗം ആളുകൾ ഫേസ്ബുക്കുകളിലൂടെ ഉറഞ്ഞുതുള്ളുമ്പോ ആ ലോകത്തിന്റെ നിരക്ഷര കുട്ടികളോട് കൂപമണ്ടൂപങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാ. എവിടെയെങ്കിലും ഒരു സ്ഥല ഒരു എവിടെയെങ്കിലും ഒരു മജ്ലിസ് കണ്ടാൽ, ഒരു വഹലിന്റെ സദസ് കണ്ടാൽ, ഒരു അറബി കോളേജിന്റെ തറക്കല്ലിടാൽ കണ്ടാൽ ഇത് ആത്മീയ വ്യാപാരമാണെന്ന് എഴുതി കുത്തിവിടുന്നവരെ നിങ്ങളെ പോലെ തന്നെയായിരുന്നു ഖാറൂനിന്റെ സമീപനവും. മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോ ഖാറൂൻ ആ സക്കാത്തിനെ നിഷേധിച്ചെന്ന് മാത്രമല്ല തന്റെ സമ്പത്തിന്റെ വലിപ്പം കാണിക്കാൻ ഖാറൂൻ ഒരു ഘോഷയാത്ര നടത്തിയത്രേ. ആ ഘോഷയാത്ര ഒരു വലിയ യാത്ര നടത്തുകയാണ് ഖാറൂൻ. എന്റെ പ്രിയപ്പെട്ട സഹോദര, അല്ലാഹു പറയുകയാ, ഫബഗാലേഹിം, ഞാൻ നൽകിയ സമ്പത്തിന്റെ പേരിൽ അവൻ അഹങ്കാരിയായി. വാതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാതിഹുഹു ലതനൂ ബിൽ ഉസ്ബതി ഉലുൽ ഖുവാ. അല്ലാഹു ഖാറൂനിന് കൊടുത്ത സമ്പത്തിന്റെ അളവ് പറയുമ്പോ ഖുർആൻ അതിന് പറയുന്നത് ആയിരക്കണക്കിന് അതിശക്തന്മാരായ ഒട്ടകത്തിന്റെ മുകളിൽ ഖാറൂനിന്റെ ഖജനാവിന്റെ താക്കോൽ സൂക്ഷിച്ചിരുന്ന ചുമടുകളുമായി പോയിരുന്നെന്ന് പറയുമ്പോ സമ്പത്തല്ല, അതിശക്തന്മാരായ നൂറുകണക്കിന് ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രം താക്കോൽ കൂട്ടമുണ്ടായിരുന്ന ലോകം കണ്ട ഏറ്റവും വലിയ കോടീശ്വരനായിരുന്ന ഖാറൂൻ സ്വർണത്തിന്റെ തളികയുണ്ടാക്കി, സ്വർണത്തിന്റെ പല്ലക്കുണ്ടാക്കി, സ്വർണം കൊണ്ട് മൂടി പുതച്ച കുതിരകളെ അതിന്റെ മുമ്പിൽ കെട്ടി. മുമ്പിലും മർദ്ദനങ്ങനായ പെൺകുട്ടികൾ, പുറകിലും മർദ്ദനങ്ങനായ പെൺകുട്ടികൾ, ആ പെണ്ണുങ്ങളുമായി തന്റെ സമ്പത്തിന്റെ പ്രതാപം കാണിക്കാനൊരു ഘോഷയാത്ര നടത്തി ഖാറൂൻ. ആ ഖാറൂൻ റോഡിലൂടെ ആയിരക്കണക്കിന് സുന്ദരി പെണ്ണുങ്ങളുടെ അകമ്പടിയോടെ പോകുന്നത് കണ്ടപ്പോ രണ്ട് ഭാഗത്തും കാണാൻ നിന്ന കാഴ്ചക്കാരിൽ പാവപ്പെട്ടവരായ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാത്ത അഗതികളായ അനാഥകളായ നിരാശ്രരായ ആളുകൾ ഖാറൂന്റെ സമ്പത്ത് കണ്ടപ്പോ പറഞ്ഞു, വത്രേ യാ ലൈതലനാ മിഥിലമാ ഊതിയ ഖാറൂൻ. അല്ലാഹുവേ, ഖാറൂനിന് കൊടുത്തതുപോലെ സമ്പത്ത് ഞങ്ങൾക്ക് നൽകിയിരുന്നെങ്കിൽ എന്റെ മുമ്പിൽ പ്രസംഗം കേൾക്കുന്ന പലരും ചിന്തിക്കാറില്ല ആ സമ്പത്ത് എനിക്കും കിട്ടിയിരുന്നെങ്കിൽ. പക്ഷേ അല്ലാഹനെ വെല്ലുവിളിച്ചിട്ട് അല്ലാഹു കൊടുത്ത സമ്പത്തിന്റെ ഉപകാരം ധിക്കാര പ്രകടനം നടത്തിയപ്പോ പടച്ചറപ്പ് കൊടുത്ത ശിക്ഷ ഏതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട സമ്പന്നന്മാരോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, അടച്ചാക്ഷേപിക്കുകയല്ല. ധാരാളം സമ്പന്നന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ റമദാനിൽ പാതിര സമയത്ത് ഈ വിനീതൻ റമദാനിൽ ദുബൈയിൽ നിൽക്കുമ്പോ ഇടയത്താടത്തിന് ഈ വിനീതനെ ക്ഷണിച്ച്
ഈജിപ്തിന്റെ അബുദാബിയിൽ നിന്ന് യാത്ര ചെയ്ത് വന്ന് അവസാനം ഇടയത്താടത്തിന്റെ സമയം വരെ കാത്തിരുന്ന് ദുബൈയിലെ വീട്ടിൽ പോയപ്പോ അവിടെ കാത്തിരുന്നവിടെ ഭക്ഷണവുമായി കാത്തിരുന്ന് ചായ എടുക്കാൻ നേരത്തും ആ സമ്പന്നനാണ് തരുന്നത്, പരിചരിക്കുന്നതും ആ സമ്പന്നനാണ്. ചോദിച്ചപ്പം ബാക്കവി, എന്റെ വീട്ടിൽ പരിചാരകരില്ല, എന്റെ വീട്ടില് സെർവന്റ് ഇല്ല, ഞാനും എന്റെ ഭാര്യയും ഒന്നിച്ചാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞ ഒരു വലിയ വീടെടുക്കാൻ പോയപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു, പത്രേ ഭർത്താവിന്റെ സമ്പന്നതയുടെ പേരില് കഴുത്തിലും കാതിലും മുഴുവന് സ്വർണ്ണാഭരണം അണിഞ്ഞ് നിന്റെ തൊട്ടടുത്ത വീട്ടില് പാവപ്പെട്ടവള്, വിവാഹ സ്വപ്നം നഷ്ടപ്പെട്ടിട്ട് 30 വയസ്സ് കഴിഞ്ഞ പാവപ്പെട്ടവള്, വിവാഹ ചന്തയിൽ മാത്സര്യ ബുദ്ധിയോടെ കോടികൾ എറിഞ്ഞ് പകട് കളിക്കുന്ന സമുദായത്തിന്റെ ആർഭാടത്തിന്റെ നടുവിൽ നിന്റെ അയൽപക്കാരി 30 തികഞ്ഞിട്ടും ഒരു തരി പൊന്നുപോലുമില്ലാട് ചോന്നൊലിക്കുന്ന ചെറ്റപ്പുരയിൽ കിടന്നുറങ്ങുമ്പോ ഭർത്താവിന്റെ സമ്പത്തിന്റെ പേര് ആർഭാടത്തോടെ കരി കയ്യിലും കാതിലും സ്വർണ്ണമണിഞ്ഞ് നടക്കുന്ന ഭർത്താവിന്റെ സമ്പത്തിന്റെ മേലില് ഗരിമ കളിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി, ആ സഹോദരനോട് പറഞ്ഞത് പേര് പറയുന്നില്ല, ഇന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്, ഇന്നും എന്നോട് ഫോണിൽ സംസാരിച്ചതാണ്. വലിയ വീട് വെക്കാൻ പോയപ്പോ ഭാര്യ പറഞ്ഞു, അത്ര വേണ്ട, ഏതാണ്ട് 4000 തൊഴിലാളികൾ ഇന്നും GCCയിൽ ജോലി എടുക്കുന്ന കമ്പനിയുടെ ഉടമ, കോടിക്കണക്കിന് സമ്പത്തുള്ള ഉടമ. അദ്ദേഹത്തിന്റെ ഭാര്യ പറയുകയാണ്, എനിക്ക് വീട് വെക്കുമ്പോ ഞാൻ അടുക്കളയിൽ ദോശ ചുടുമ്പോ ആ ദോശക്കല്ലിൽ ദോശ ചൂടാകുമ്പോ കേൾക്കുന്ന ശബ്ദം കിടപ്പറയിൽ കിടക്കുന്ന എന്റെ മക്കള് കേൾക്കാൻ പറ്റുന്ന വീട് എനിക്ക് മതി എന്നാണ് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞത്. ഇങ്ങനെയുള്ള സമ്പന്നരും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. ആ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞത്, ഞാൻ അടുക്കളയിൽ വെച്ച് ദോശക്കല്ലിലും മാവൊഴിക്കുമ്പോ അതിന്റെ ശബ്ദം എന്റെ കിടപ്പറയിൽ കിടക്കുന്ന മക്കള് കേൾക്കണം, അവർക്ക് മനസ്സിലാകണം, എന്റെ ഉമ്മ ഞങ്ങൾക്കുള്ള ഭക്ഷണം പാചകം ചെയ്യുകയാണ്, ഞങ്ങൾ കിടന്നുറങ്ങുമ്പോ ഞങ്ങൾക്ക് വിശക്കുമ്പോ ഭക്ഷണം പാചകം ചെയ്യുന്ന എന്റെ പൊന്നുമ്മയാണത് എന്നെ മക്കളുടെ ഹൃദയത്തിൽ തോന്നുന്ന രീതിയിലുള്ളൊരു കൊച്ചു വീട് മതി. എവിടെയാ പെങ്ങളെ സമ്പന്നന്റെ ഭാര്യമാരിൽ ഇങ്ങനെ കാണാൻ കഴിയുമോ? ആ സഹോദരിക്കല്ലാഹു ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകട്ടെ. ആ വീട്ടില് ഞാൻ പോയി കോടീശ്വരനായ മനുഷ്യനാണ്. തന്റെ മരണപ്പെട്ടു പോയ സഹോദരന്റെ പേരില് ഹംദാൻ ഫൗണ്ടേഷൻ ഒരു ബ്ലോക്ക് തന്നെ 1.5 കോടി രൂപ ചെലവിടിച്ചിട്ട് അദ്ദേഹം നിർവഹിച്ചു തന്നതാണ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ. ഉസ്താദേ പേര് പറയരുത്, ഒരിടത്തും എന്റെ പേര് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറയുന്നത് ഈ സമ്പന്നരുടെ ഇടയിലും അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ആ സഹോദരന്റെ ജേഷ്ഠ സഹോദരൻ മരണപ്പെട്ടു പോയി. ഇനിയും പറഞ്ഞു തരാം, ഏത് സമയത്ത് ഗൾഫിൽ വന്ന് എയർപോർട്ടിൽ ഇറങ്ങിയാൽ നേരെ പോയി തന്റെ കൂടപ്പുറപ്പിന്റെ ഖബർ പോയി സിയാറത്ത് ചെയ്യാതെ വീട്ടിലേക്ക് വരില്ല. ആ ഖബർസ്ഥാനിൽ ഇപ്പോഴും ട്യൂബിലേറ്റ് തെളിഞ്ഞു കിടക്കുന്നുണ്ട്. ഏത് പാതിരാത്രി വന്നാലും എന്റെ കൂടപ്പുറപ്പിന്റെ ഖബറിന്റെ അടുക്കൽ പോയി ഒരു യാസീനോദി ദുആ ചെയ്യാതെ ആ സഹോദരൻ ഇന്നേ വരെ വീട്ടിൽ കയറിയിട്ടില്ല. സഹോദരന്റെ സ്വത്തിന് വേണ്ടി കോടതിയിൽ കടിപിടി കൂടുന്ന കൂടപ്പുറപ്പുകളിൽ കണ്ടിട്ടും ഇണ്ടാത്തൊരു കാലത്ത് ഇങ്ങനെ ഒരു കൂടപ്പുറപ്പിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇതുപോലൊരു സഹോദര സ്നേഹത്തെ ഞാൻ കണ്ടിട്ടില്ല. പലപ്പോഴും ഹംദാൻ ഫൗണ്ടേഷനിൽ ഏറ്റാ പൈസ തരുമ്പോ സുഖമില്ലാതെ കിടക്കുന്ന മറ്റൊരു സഹോദരൻ അല്ലാഹു ശിവ കൊടുക്കുമാറാകട്ടെ, എന്റെ ആ സഹോദരന്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിക്കണം, നിങ്ങളുടെ ദുആ കൊണ്ട് ആ രോഗം ശിഫയാവണം. സഹോദര സമ്പത്ത് അല്ലാഹു വാരി വാരി കൊടുക്കുമ്പോഴും അത് പടച്ചറപ്പിനിട്ടപ്പെട്ട രീതിയിൽ ചെലവഴിക്കുന്ന 100 കണക്കിന് ടോയ്ലറ്റുകൾ തന്റെ ഗ്രാമവാസികൾക്ക് വെച്ചുകൊടുത്ത, 100 കണക്കിന് കുളങ്ങളും കിണറുകളും വെച്ചുകൊടുത്ത ഏറ്റവും സമ്പന്നനായൊരു മനുഷ്യൻ അല്ലാഹു ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഈ പറഞ്ഞതിന്റെ സാരാംശം, ഇത്രയേറെ സമ്പന്നനായ ഭർത്താവും അതിലേറെ സമ്പന്നതയുള്ള ഭാര്യയും, സമ്പന്നനായ ഭർത്താവിന്റെ മനോഗതി ഇതാണ്, സമ്പന്നയായ ഭാര്യയുടെ മനോഗതി ഇതാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹു ഗൾഫിൽ നിന്ന് പെട്രോൾ ഡോളറിന്റെ ഉച്ചിട്ടം നമുക്ക് വാരി കോരി തന്നപ്പോ അത് മുഴുവനും ആഡംബരങ്ങൾ കാണിക്കാൻ വിനിയോഗിച്ചിട്ട് പടച്ചറപ്പിനെ മറന്നു പോയപ്പോ ആ പടച്ചറപ്പിനെ മറന്നിട്ട്
തന്റെ മക്കളുടെ കല്യാണങ്ങൾ ആർഭാടത്തിന്റെ പൊടിപൂരമായിട്ട് നടത്തി. അൽഹംദുലില്ലാ, നിങ്ങൾക്ക് ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ യോജിച്ച രീതിയിൽ കല്യാണം നടത്തിക്കോളിയും വിമർശിക്കുന്നില്ല. അന്നേ ദിവസം നിങ്ങൾക്ക് പാവപ്പെട്ട ഒരു അഞ്ചു കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്തുകൂടെ? എന്റെ മക്കളുടെ കല്യാണം നടക്കുമ്പോ എന്റെ മഹല്ലിലെ സാധുക്കളായ അഞ്ചു പെൺകുട്ടികളെ ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കുകയാ, അല്ലെങ്കിൽ എന്റെ മകളുടെ വിവാഹം പ്രമാണിച്ചൊരു പാവപ്പെട്ട ഒരാൾക്ക് ഞാൻ വീട് വെച്ചു കൊടുക്കുകയാ, എന്നിട്ട് നിങ്ങൾ നടത്തിക്കോളീന്ന്. സഹോദരങ്ങള്, നിങ്ങളുടെ വ്യാപ്തി അനുസരിച്ച് നിങ്ങൾ നടത്തിക്കോളീൻ, അല്ലാ കിട്ടപ്പെട്ട രീതിയിൽ നടത്തിക്കോളീന്, കുഴപ്പമില്ല. ഒരു കാലഘട്ടത്തില് സമ്പത്ത് വന്ന് കുമിഞ്ഞുകൂടിയപ്പോ അത് മുഴുവനും അല്ലാഹുവിന്റെ മുമ്പ് പൊങ്ങച്ചം കാണിക്കാൻ ഉപയോഗിച്ചപ്പോ അങ്ങനെ ചെയ്ത ആളായിരുന്നു കാറൂൻ. ആ കാറൂനെ അല്ലാഹു എന്ത് ചെയ്തെന്നറിയുമോ? ലക്ഷക്കണക്കിന് അനുയായികളുമായിട്ട് സമ്പത്തിന്റെ കൂമ്പാരം തലയിൽ വെച്ച് തന്റെ സമ്പത്തിന്റെ പ്രളയം, തന്റെ സമ്പത്തിന്റെ വലിപ്പം കാണിക്കാൻ യാത്ര നടത്തിയ കാറൂനെ അല്ലാഹു പറയുകയാണ്, ആ യാത്ര അതിന്റെ സമാപന ദിവസത്തിലേക്ക് എത്തിയില്ല. ആ യാത്ര അതിന്റെ സമാപന ദിവസത്തിലേക്ക് എത്തിയില്ല. ആ യാത്ര നടന്നു പോകവേ ഭൂമി രണ്ടായി പിളർന്ന് കയറി. കാറൂനും സർവ സമ്പത്തുകളും ഭൂമിയുടെ ഉള്ളിലേക്ക് താഴ്ന്നു പോയിട്ട് സമ്പത്തിന്റെ പേരിൽ അഹങ്കാരം കാണിച്ച കാറൂനെ അല്ലാഹു ഭൂമി പിളർത്തിയിട്ടാണ് നശിപ്പിച്ചതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഈ ചരിത്രത്തെ മുന്നെത്തിയിട്ട് സൂറത്തുൽ ഖസസിലെ ഈ ചരിത്രത്തെ മുന്നെത്തിയിട്ട് അല്ലാഹു സമ്പത്ത് കൊണ്ട് അനുഗ്രഹിച്ച എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, അല്ലാഹു സമ്പത്ത് കൊണ്ട് അനുഗ്രഹിച്ച പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സമ്പത്ത് ഒരു അനുഗ്രഹമാണ്, അത് കാറൂനും കിട്ടിയിട്ടുണ്ട്. പക്ഷേ കാറൂനിന് കിട്ടിയ സമ്പത്ത് അവന്റെ നാശത്തിന് കാരണമായി. പക്ഷേ സമ്പത്ത് കൊണ്ട് സ്വർഗം നേടിയവരത്ര? നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, കണ്ണൂർ വിമാനത്താവളം എയർപോർട്ട് നമ്മുടെ ചാരത്തേക്ക് വരികയാ. അതിന് പോലും നിന്റെ സാന്നിധ്യം, അതിന്റെ സാന്നിധ്യം അറിയിച്ച മലയാളികളുടെ ഏറ്റവും വലിയ അഭിമാനമായ ഞാനുമായിട്ട് ഏറെ 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 എന്റെ മനസ്സിൽ അടുപ്പമുള്ള, അടുക്കും തോറും എന്നെ അത്ഭുതപ്പെടുത്തിയ നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ മലയാളികളുടെ അഭിമാനമായ എം എ യൂസുഫ് അലി സാഹിബ്, അല്ലാഹു സുബ്ഹാനഹു വതആല സമ്പത്ത് കൊണ്ട് അനുഗ്രഹിച്ച മനുഷ്യനാണ്. തന്റെ സമ്പത്ത് എത്രത്തോളമാണ് അദ്ദേഹം വാരിക്കോരി ചെലവഴിച്ചത്? അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ ഭാഗം കഴിക്കാത്ത മുത്തല്ലിമീങ്ങൾ കേരളത്തിൽ കുറവാണ്. റമദാനിൽ ഈ വിനീതൻ അടക്കം അവിടെ സന്ദർശനത്തിന് വേണ്ടി പോകുമ്പോ കേരളത്തിന്റെ ഒട്ടുമിക്ക ദീനീ മദാരിസുകളുടെ നടത്തിപ്പുകാർ അവിടെ എത്താറുണ്ട്. മുത്തല്ലിമീങ്ങൾ ആലിമീങ്ങൾ ഏറെ ബഹുമാനിക്കുന്ന, വാരിക്കോരി കൊടുക്കുന്ന ഈ കേരളത്തിൽ എത്രയോ ദീനീ മദാരിസുകളിൽ അദ്ദേഹത്തിന്റെ സമ്പത്ത് എത്തിയിട്ടുണ്ട്. ഈ വിനീതൻ ഹംദാൻ ഫൗണ്ടേഷനിലടത്തും അവിടുത്തെ 130 ഹാഫിദീങ്ങളടക്കം അദ്ദേഹത്തിന്റെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അദ്ദേഹം ചെയ്തു കൊടുത്ത വീടുകളിൽ എത്രയോ നൂറുകണക്കിന് ആളുകൾ അന്തിയുറങ്ങിയിട്ടുണ്ട്. എത്രയെത്രയോ പാവപ്പെട്ടവരെ സഹായിച്ചിട്ടുണ്ട്. സഹോദര, സമ്പത്ത് സ്വയം അനുഭവിക്കാനുള്ളതല്ല, അത് അല്ലാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ചെലവഴിക്കാനുള്ളതാണ്. കാറൂനിന്റെ ഈ പതനകഥ കറഞ്ഞിട്ട് സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിച്ചവരോട് അല്ലാഹുവിന്റെ ഖുർആൻ 4 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാ. ആർക്കെങ്കിലും അല്ലാഹു സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ സമ്പന്നന്മാരെ, ഒന്ന്, നിർദ്ദേശങ്ങളാണ് ഖുർആൻ മുമ്പോട്ട് വെക്കുന്നത്. ഒന്നാമത് പറയുകയാഹു നിനക്ക് നൽകിയ സമ്പത്ത് കൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലൊരു ഭവനം നീ കരസ്ഥമാക്കിക്കൊള്ളുക. കാറൂന്റെ കഥ പറഞ്ഞിട്ട് സമയമില്ല. കാറൂന്റെ കഥ ഇത് മുന്നറിയിപ്പാണ് ആരോട്? ഇനി നിങ്ങൾ സമ്പത്തിനെ പൂജിച്ചാൽ നിങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് കടന്നു പോകും. നിങ്ങളെ സമ്പത്തിനെ വല്ലാതെ പൂജിച്ചാൽ നിങ്ങൾ ദാരിദ്ര്യത്തിലോട്ട് കടന്നു പോകും. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. പറ മനുഷ്യന്മാരെ,
وابتغ فيما آتاك الله الدار الآخرة അല്ലാഹു നിങ്ങൾക്ക് നൽകിയ സമ്പത്ത് കൊണ്ട് നിങ്ങൾ അല്ലാഹുവിന്റെ സ്വർഗത്തിലൊരു വീടിനെ വാങ്ങിക്കണേ. അല്ലാഹു തൗഫീക് നൽകട്ടെ. വന്ന് നാലെണ്ണം ഞാൻ പറയാം, നിങ്ങൾ ഇരിക്കൂലേ. അതല്ലേ റാത്തീവൊക്കെ ചൊല്ലിട്ട് അവസാനം ജദ്ദിദു ഈമാനക്കും വനവിറു കുലൂബക്കും ബികൗലി ലാ ഇലാഹ ഇല്ലല്ലാ. നിങ്ങളൊന്ന് പുതുക്കാൻ വേണ്ടിയാണ് ലാ ഇലാഹ ഇല്ലല്ലാ. അല്ലാഹു ഞാൻ പറഞ്ഞ മനസ്സിലാവണുണ്ടോ? എന്തിട്ട് മനുഷ്യന്മാരാ പടച്ചവനെ? ഞാൻ പറഞ്ഞ മനസ്സിലാവണില്ലേ? ഒന്നൊന്നൊന്നൊന്നൊന്നു തലയൊക്കെ ഒന്ന് ആ കാട്ടീൻ. എന്താണിത്? മാലക്കും ലാ തന്തിക്കൂൻ. നീ വാങ്ങിച്ചു കൊള്ളണം. ഇത് കബീർ വാക്കബിയുടെ വകലല്ല, ഇത് അല്ലാഹുവിന്റെ ഖുർആൻ പറമ്പിച്ച ആശയമാണ്. ഞാനൊരു വലിയ പാണ്ഡിത്യം വിളമ്പുകയല്ല. ഇത്രയും വലിയ ബഹുമാനരായ പണ്ഡിതന്മാരുടെ ഇടയിൽ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒന്ന്, അല്ലാഹു നിനക്ക് സമ്പത്ത് നൽകിയാൽ അത് 10 രൂപയാകട്ടെ 100 രൂപയാകട്ടെ അല്ലാഹു നിനക്ക് തന്ന സമ്പത്ത് കൊണ്ട് അല്ലാഹുവിന്റെ പരലോകത്ത് സ്വർഗത്തിൽ നീ ഒരു വീട് വാങ്ങിക്കണേ. വാങ്ങിക്കൂലേ? അല്ലാഹുടെ പരലോകത്ത് ഇവിടെ നിന്ന് മരിച്ചിട്ടങ്ങ് പോകും, ഇവിടെ നിന്ന് പോകും. ഈ വീടൊന്നും ശാശ്വതമല്ല. ഗർഭാശയം വീട്ടതു മുതൽ സഫറാണേ, അടുത്തുള്ള ക്യാമ്പും സോദര കബറാണേ. പൊന്നുമോനെ നീ കബറിലേക്കുള്ള യാത്രയിലാണ്, ഓരോ കാലെടുത്തു വെക്കുന്നോട് കബറിലേക്കാണ്. കൊടിയുന്നു കൊല്ലങ്ങൾ മാസങ്ങൾ ആഴ്ച, കുറയുന്നു നിന്നുടെ ആയുസ് തീർച്ച. ഒരു കാലെടുത്ത് മുമ്പിലോട്ട് വെക്കുന്നത് കബറിലേക്കാണ്. അതുകൊണ്ട് ഏത് സമയത്ത് ദുനിയാവിലെ വീട് വിട്ടുപോയാലും കഴിഞ്ഞ ദിവസം ഇന്തോനേഷ്യയിലെ ജക്കാർത്ത വിമാനത്താവളത്തിൽ നിന്ന് 188 യാത്രക്കാരുമായി ഇന്തോനേഷ്യയുടെ ഏറ്റവും വലിയ ബജറ്റ് എയർലൈൻസ് ആയ ലയൺ എയർലൈൻസിൽ ഡൊമസ്റ്റിക് വിമാനത്തിൽ കയറി യാത്രയാക്കിയ ഇന്തോനേഷ്യയിലെ 188 ആളുകൾ ആ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോ അവരാരും ചിന്തിച്ചിരുന്നില്ലല്ലോ ഇത് അവസാനത്തെ യാത്രയാണെന്ന്. ഇനി ഞങ്ങളുടെ മയ്യത്ത് കെട്ടിപ്പിടിച്ച് കരയാ ഞങ്ങളുടെ മക്കൾക്ക് പോലും ആവില്ലെന്ന്. പലപ്പോഴും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ പലപ്പോഴും വിളിക്കാറുണ്ടല്ലോ വീട്ടിലോട്ട്, ഞാൻ ഫ്ലൈറ്റിൽ കയറി. അത് ഫ്ലൈറ്റ് യാത്രയുടെ പ്രത്യേകതയാണ്. ഈ വിനീതനടക്കം എപ്പോഴൊക്കെ യാത്ര ചെയ്താലും എല്ലാ ബോർഡിങ്ങും കഴിഞ്ഞു, ടിക്കറ്റ് എടുത്തു, എല്ലാം കഴിഞ്ഞ് ഫ്ളൈറ്റിലോട്ട് കയറുമ്പോ അവസാനം ഒരു വിളിയുണ്ട് വീട്ടിലേക്ക്, ഭാര്യ മക്കൾക്ക്. ഫ്ലൈറ്റിൽ കയറി, ഫ്ലൈറ്റ് പൊന്താൻ പോവുകയാ. പിന്നീട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്താൽ എല്ലാരെ വിവരമറിയില്ല. അവസാനത്തെ വിളിനാദവും വീട്ടിലേക്ക് കൊടുത്തിട്ട് 188 യാത്രക്കാര് ജക്കാർത്ത വിമാനത്താവളത്തിൽ നിന്ന് പൊന്തുയരുമ്പോ 13 മിനിറ്റ് കഴിഞ്ഞില്ല, പൈലറ്റിന്റെ സന്ദേശം വന്ന് കൺട്രോൾ റൂമിലേക്ക്, അടിയന്തരമായി ഫ്ലൈറ്റ് തിരിച്ചിറക്കണം, സാങ്കേതിക തകരാറുണ്ട്. പിന്നീട് കൺട്രോൾ റൂമുമായ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. അതിന്റെ കാരണം ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ, കാബിലുൽ അർവാഹ് മലക്ക് ഹസറായി അലൈഹി സ്വലാത്തു വസ്സലാം ആയുസിന്റെ കണക്ക് സൂക്ഷിച്ച മാലാഖ ആകാശലോകത്ത് നിന്ന് പറന്നിറങ്ങിക്കഴിഞ്ഞു. 188 യാത്രക്കാരുമായി ഫ്ലൈറ്റ് താഴേക്ക് കടലിലേക്ക് വീഴാൻ പോകുമ്പോ അതിന്റെ അവസാന നിമിഷം എന്ന പേരിൽ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. ആ ഫ്ളൈറ്റ് താഴോട്ട് കടലിലേക്ക് തുനിക്കുമ്പോ അവിടെ നിന്ന് വർത്തമാനം കേൾക്കാ, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. കുറെ ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫ്ലൈറ്റിന്റെ ഉള്ളിലും മരണത്തെ മുഖാമുഖം കാണുന്ന തൊട്ടുമുമ്പുള്ള ആർത്തനാടങ്ങളാണ്. മക്കളെ വിളിച്ച് കരയുന്നവര് അവസാനം വിമാനത്താവളത്തിൽ നിന്ന് പൊന്തിയിട്ട് 13 മിനിറ്റിന് ശേഷം
ഈ കടലിലേക്ക് വിമാനം കൂത്തിവെത്തുമ്പോ ഇന്നലെ രക്ഷാപ്രവർത്തകര് വൈമാനികന്റെ ദില്ലി സ്വദേശിയായ പൈലറ്റിന്റെ അടക്കം പത്തോളം മയ്യത്താണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. 180 മയ്യത്തുകൾ കണ്ടിട്ടില്ല. അത് കടലിലെ മീനുകൾ കുത്തിപ്പറിച്ചുവോ? അത് കടലിലെ തിമിംഗലങ്ങൾക്ക് സ്രാവുകൾക്ക് ഭക്ഷണമാകുമോ? അതല്ല അവർക്ക് തിരിച്ചു കിട്ടുമോ? പാസ്പോർട്ടും ബോർഡിംഗ് പാസിംഗും കടലിന്റെ തിരമാലകളിലൂടെ ആഞ്ഞടിച്ച് നടക്കുകയാണ്. 150 പേരെ കാണാനില്ല. സുബ്ഹാനല്ലാഹ്. സഹോദരാ, ഇതാണ് ജീവിതത്തിന്റെ ആയുസെങ്കിൽ സഞ്ചരിക്കുന്ന ഫ്ലൈറ്റ് ഒന്ന് തകർന്നാൽ, നടന്നു പോകുന്നവടി ഇരുന്ന് ഹൃദയസ്തംഭനം വന്നാൽ, ആ സമയത്ത് അവസാനിക്കുന്നതാണ് നമ്മുടെ ജീവിതം എന്നിരിക്കെ അല്ലാഹുവിന്റെ ഖുർആൻ സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിച്ചവരോട് പറയുകയാഹു നിങ്ങൾക്ക് നൽകിയ സമ്പത്ത് കൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലൊരു